നമസ്കാരം. ഇടതുപക്ഷത്തെ പ്രമുഖ നേതാവായ എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഇതിനു മുൻപും ഇടതുപക്ഷത്തിനെതിരെ ആശ ലോറൻസ് രംഗത്തെത്തിയിരുന്നു. ആശയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നമസ്കാരം, മത മേലധ്യക്ഷന്മാർ, ആത്മീയ ഗുരുക്കന്മാർ രാഷ്ട്രീയക്കാർ ആകേണ്ടതുണ്ടോ? രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരി ആർക്കുമാകാം, പക്ഷേ ആത്മീയതയ്ക്ക് വെളിച്ചം പകരാൻ എത്ര പേർക്ക് സാധിക്കും? വളരെയേറെ കുറച്ചു പേർക്ക് മാത്രം. ഇപ്പോൾ അവർ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? എം ലോറൻസിന്റെ മകൾ എന്ന നിലയിലും ക്രിസ്ത്യാനി എന്ന നിലയിലും കത്തോലിക്ക പിതാക്കന്മാരെ പരിചയമുണ്ട്. കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനോട് ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ക്ഷമയോടെ കേട്ടിട്ടുണ്ട്, മറുപടി തന്നിട്ടുമുണ്ട്. ആലപ്പുഴ രൂപതാ പിതാവ് ജെയിംസ് ആനാമ്പറമ്പിൽ പിതാവിനോടും അടുപ്പമുണ്ട് മിലനും എനിക്കും. മാർ തോമസ് ചക്യാത്ത പിതാവിനെ കുറിച്ച് ഞാൻ മുൻപെഴുതിയിട്ടുള്ളതാണ്. പിതാവെന്ന വാക്കിന് ചേർന്ന് നിൽക്കുന്ന പിതാവാണ്. പുണ്യപുരുഷനായ ചിദാനന്ദപുരി സ്വാമികളെ പരിചയപ്പെട്ടത് ഭാഗ്യം തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് എത്ര കരുതലാണ് തരുന്നത്! യോഗാഗുരു സദ്ഗുരു ജഗി വാസുദേവനെ നേരിട്ട് കണ്ട് 10-15 മിനിറ്റുകൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പുണ്യം ചെയ്തവരാണ്. തിരഞ്ഞെടുപ്പ് അടുത്തില്ലേ, പടിവാതിൽക്കലെത്തി വിലപേശൽ തുടങ്ങിക്കഴിഞ്ഞു. അരമനകൾ സന്ദർശിക്കാൻ രാഷ്ട്രീയക്കാർ സമയം കണ്ടെത്തും. ഇന്നയാളെ നിർത്തണം, ഇന്നയാളെ മന്ത്രിയാക്കണം, ഇന്ന വകുപ്പ് കൊടുക്കണം, ഇതെല്ലാം നിർദ്ദേശിക്കും, ഉറപ്പു കൊടുത്തിരിക്കും. UDF, NDA, LDF നേതൃത്വമില്ലെങ്കിൽ പെട്ടിപൊട്ടിക്കുമ്പോൾ ഇക്കുറി പയറ്റാൻ കണ്ടുവച്ചിരിക്കുന്നത് റിലീജിയസ് പൊളിറ്റിക്സ് ആണത്രേ. BJP ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സുരക്ഷിതരല്ല എന്ന്, CPM ആണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുന്നതെന്ന്, ഇത്രയും പ്രബുദ്ധരായ മലയാളികൾ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരാളും ചോദിക്കാറില്ലല്ലോ ഡോക്ടറിന്റെയും നഴ്സിന്റെയും രോഗിയുടെയും മതവും രാഷ്ട്രീയവും. എത്ര പേരുടെ ശരീരത്തിൽ എത്ര അന്യമതസ്ഥരുടെ രക്തം ഓടിയിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു, ഇനി ഓടാൻ പോകുന്നു. വിദ്യാഭ്യാസം കൂടി എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ എന്തിലും ഏതിലും മതവും ജാതിയും കലർത്താൻ തുടങ്ങിയത് അടുത്ത കാലത്തല്ലേ? എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കൾ ഇന്നും സുഹൃത്തുക്കളാണ്. ഭൂരിപക്ഷവും ഹിന്ദുക്കൾ, അതിൽ കൂടുതലും ബ്രാഹ്മിൻസും. ഞങ്ങൾക്കിടയിൽ ജാതിമത രാഷ്ട്രീയ സാമ്പത്തിക നിറവ്യത്യാസങ്ങൾ ഇല്ലായിരുന്നു. അതൊന്നും സംസാര വിഷയം പോലും അല്ലായിരുന്നു. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും ഈ വേർതിരിവിൽ കൂടിയാണ് വളരുന്നത്. ഇതാണോ വിദ്യാഭ്യാസവും ആത്മീയതയും നമ്മളെ പഠിപ്പിച്ചത്? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. കവിയുടെ വരികൾ അനുവാദം കൂടാതെ ഞാൻ മാറ്റി പറയുകയാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പള്ളികളും അമ്പലങ്ങളും ആശ്രമങ്ങളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം മനുഷ്യരെ വേറെ കാണുവാൻ പഠിപ്പിക്കുന്ന ഇടങ്ങൾ ആവുന്നുണ്ടോ? ഞാൻ കുട്ടിക്കാലം മുതലേ എറണാകുളം ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അതിന് എതിരഭിപ്രായം പറയാഞ്ഞതിൽ അച്ഛനോടും അമ്മയോടും കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ അപ്പൻ പുരോഗമനവാദിയും നിരീശ്വരവാദിയുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അപ്പൂപ്പനോട് ചോദിക്കുമായിരുന്നു എല്ലാ മക്കൾക്കും ക്രിസ്ത്യൻ പേരുകൾ ഇട്ടത് എന്തുകൊണ്ടാണെന്ന്. അച്ഛനുൾപ്പെടെ എല്ലാവർക്കും സൂപ്പർ ക്രിസ്ത്യൻ പേരുകളാണ്. അപ്പൂപ്പൻ മാത്യു, അമ്മമ്മ മറിയം, മക്കൾ ജോർജ്, എബ്രഹാം, ലോറൻസ്, ഫ്രാൻസിസ്, മാത്യു തോമസ്, ജോൺ, ലാസർ, രണ്ട് പെൺമക്കൾ എലിസബത്ത്, അഞ്ജലി, എല്ലാം ക്രിസ്ത്യൻ പേരുകൾ. ഇതിൽ എവിടെയാണ് പുരോഗമനവാദവും നിരീശ്വരവാദവും? ക്രിസ്ത്യാനികളുടെ ഈശ്വരനാണ് യേശു. ബൈബിൾ കഥാപാത്രങ്ങൾ പുണ്യവാളന്മാരുടെ പേരുകൾ. മിക്കവാറും ഈ പോസ്റ്റ് എന്റെ അപ്പൻ ആരെങ്കിലും വായിച്ചു കൊടുക്കും, വഴക്ക് ഉറപ്പാക്കാം. വിദേശത്തൊക്കെ പോകുമ്പോൾ വിദേശികൾ അപ്പനോട് ചോദിച്ചിട്ടുണ്ടത്രേ എന്താ ഇന്ത്യൻ പേരല്ലാത്തത് എന്ന്. ഭക്ഷണം, വസ്ത്രം, പേര് എല്ലാം മതപരമായിരിക്കണമോ? എന്നോട് എത്ര പേർ പറഞ്ഞിരിക്കുന്നു അയ്യോ ക്രിസ്ത്യനാണോ കണ്ടിട്ട് തോന്നുന്നില്ല എന്ന്. നമ്മളാകെ മാറി, അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ. അവർ കാരണമാണ് ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സുരക്ഷിതരായിരിക്കുന്നുവെന്ന്. കള്ളമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPMലുള്ളത്ര ജാതിമത നിറ വേർതിരിവ് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാവില്ല. ഈ രാജ്യത്ത് തന്നെ അതിലും കേരള മോഡൽ നമ്പർ 1 ആയിരിക്കും CPIM കേരള ഘടകം. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കീഴിൽ എത്ര രാജ്യങ്ങൾ, എത്ര ജനങ്ങൾ ജീവിക്കാൻ പറ്റാതെ ജീവനും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്. ഭരണം കിട്ടാൻ വേണ്ടിയുള്ള അടവാണ്. അടവ് നയം എന്നൊക്കെ പറയുന്നത് ഇതാണ്: ജനങ്ങൾ ജാഗ്രത കാക്കുക, ആത്മീയ നേതാക്കൾ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളെ ശ്രദ്ധിക്കുക, രാഷ്ട്രീയക്കാരാവാതിരിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക, ദൈവത്തെ ഓർത്ത്. ഇങ്ങനെയാണ് ആശ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആശയുടെ മകൻ മിലൻ അറിയപ്പെടുന്ന സംഘപരിവാർ അനുകൂലിയാണ്. 10 കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ പുതുതലമുറ കമ്മ്യൂണിസ്റ്റ് വിമർശകരും ദേശീയതയിലേക്ക് വരുന്നവരുമാണ് എന്നതാണ് ഇന്നിന്റെ കമ്മ്യൂണിസ്റ്റ് അപജയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.